നമസ്കാരം. പൂരത്തിൻ്റെ അന്ന് പ്രഭാതം. കുംഭത്തിലെ പൂരം, മീനത്തിലെ പൂരം, മേടത്തിലെ പൂരം, മേടത്തിലെ പൂരം, തൃശ്ശൂർ പൂരം. സ്ഥിരം കാഴ്ചകളുടെ മുഖങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. രാവിലെ സാധാരണ പോലെ തന്നെ സൈക്ലേഴ്സ് തൃശ്ശൂരി പൂരമൊന്നുള്ള കാഴ്ചയ്ക്ക് മുമ്പിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് തുടങ്ങും മുമ്പ് തന്നെ തെക്കേ ഗോപുരനട ക്യാമറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പൂരത്തിന് വരുന്ന നാലിലൊരാളുടെ കയ്യിലും കഴുത്തിലും ക്യാമറയുണ്ട്. 100% എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. പൂരത്തിൻ്റെ ചിത്രങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്നത് പണ്ട് ദൂരദർശനായിരുന്നു, പിന്നീട് ദൃശ്യമാധ്യമങ്ങളായിരുന്നു എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഇത് കാണുന്നതും അറിയുന്നതും ലോകം മുഴുവൻ എത്തിക്കുന്നതും ഓരോ മനുഷ്യരുമാണ് എന്നുള്ളൊരു വ്യത്യാസമാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെന്ത് ഈ കാഴ്ചകളെ വേറിട്ടെടുക്കാൻ എന്നുള്ളത് അതും ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് എല്ലാ ദിവസവും കാണുന്ന കാഴ്ചകളെ ഇന്ന് കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കാം. 36 മണിക്കൂർ പൂരത്തിൻ്റെ കാഴ്ചകളെ ഒന്നിടവിടാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ ദൃശ്യമാധ്യമം. എല്ലാവരും തന്നെയുണ്ട്. ബിനീഷിനെയാണ് ക്യാമറയായിട്ട് കാണേണ്ടത്. 24-ൻ്റെ ബിനീഷിനെ ഇവിടെ കാണാനില്ല. അങ്ങനെ മണികണ്ഠൻ ലാലിലെത്തുമ്പോൾ കണിമംഗല ശാസ്താവ്, ഏതാണ്ട് 10 വർഷം മുമ്പൊക്കെ വലിയ തിരക്കൊന്നുമില്ലാതെ വന്നിരുന്ന കണിമംഗല ശാസ്താവ് ഒരു പൂരത്തിൻ്റെ ജനവുമായിട്ടാണ് കുറുപ്പ റോട്ടിൽ കൂടെ വരുന്നത്. വരവ് തന്നെ വല്ലാത്തൊരു പ്രവ പൂരത്തിന് പുലർച്ചെ കണിമംഗലം ശാസ്താവാണ് ആദ്യമായിട്ട് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നത്. വെയിലും മഞ്ഞുമേൽക്കാതെ അതിരാവിലെ ഏതാണ്ട് 6:30
കണിമംഗല ശാസ്താവ് മണികണ്ഠന അല്ലു വരുമ്പോഴേ ഏഴാനപ്പുറത്ത് സുരാജ് റൗണ്ടിക്കൂടെ എഴുന്നള്ളിച്ച് തെക്കേ ഗോപുരനടയിൽ വന്ന് തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് ഉള്ളിൽ കയറുന്ന ചടങ്ങ്. ആദ്യ തെക്കേ നട തള്ളി തുറക്കുന്നത് ശരിക്കും സാങ്കേതികമായി കണിമംഗല ശാസ്താവ് തന്നെയാണ്. എൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കണിമംഗല ശാസ്താവാണ്. പോലീസുകാരുടെ പൂരം എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. ഗവൺമെൻറ് സർവീസുകളെല്ലാം തന്നെ ഇവിടെ പൂരത്തിന് നിറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം. പൂരം നിറഞ്ഞൊഴുകുന്ന പൂരപ്പറമ്പിന് അപ്പുറം സ്വരാജ് റൗണ്ടിൽ കൂടെ പൂരം എഴുന്നള്ളിച്ച് വരുന്ന പൂരം നിറഞ്ഞു വരുന്ന കാഴ്ച, ആദ്യത്തെ ആ കാഴ്ച, ആ വിസ്മയമൊരുക്കുന്നത് കണിമംഗലം ശാസ്താവാണ്. ഈ ഒരു വരവ് പണ്ടൊക്കെ ഇതിന് മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ വരെ അടുത്തെത്താൻ വരെ പറ്റില്ല. മേളക്കാരെ തൊട്ടടുത്തെത്തി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തിരക്കേണ്ടല്ലേ. പോലീസും നിരവധിയാണ്, വിവിധ ജില്ലകളിൽ നിന്നുള്ള പോലീസ്. 5000 പോലീസ് ഉള്ള കാരണം തന്നെ യാതൊരു വക പ്രശ്നമില്ലാതെ പൂരം നടക്കുന്നു. തെക്കേ ഗോപുരനട തള്ളി തുറന്ന് കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനുള്ളിൽ കയറി മതിൽക്കെട്ടിനുള്ളിലൂടെ ശ്രീമൂലസ്ഥാനത്തേക്ക് വരുന്നു. അവിടെയാണ് മേളം നടക്കുന്നത്, ശ്രീമൂലസ്ഥാനത്ത് ആദ്യ മേളം കണിമംഗലം. പൂരത്തിൻ്റെ കാഴ്ചകളിൽ ഒട്ടും മുടക്കമില്ലാത്തതാണ് ജയരാജുവാരുടെ പൂരത്തിൻ്റെ കാഴ്ചകളെക്കുറിച്ചുള്ള വിവരണം. മനോരമ ന്യൂസ് ടി വിക്ക് വേണ്ടിയിട്ട് ജയരാജുവാര് പൂരക്കാഴ്ചകളെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഇതും ഒരു പൂരക്കാഴ്ചയാണ്. ഇവരുടെയും കോവിഡ് കാലത്ത് 2 വർഷത്തെ പൂരം ഇല്ലാതായതാണ്. പൂരം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇവർക്കും കാഴ്ചയ്ക്ക് പ്രാധാന്യമുള്ളൂ. ശ്രീമൂലസ്ഥാനത്ത് 24 ഹാഷ്മി നിറഞ്ഞാടുന്നു. കണിമംഗല ശാസ്താവ് പടിഞ്ഞാറെ ഗോപുരം കടക്കുന്നത് നോക്കി എല്ലാവരും നിൽപ്പാണ്. Thank you.
വിശിഷ്ട വ്യക്തികളെ പലരെയും നമ്മൾ പൂരത്തിനിടയ്ക്ക് കാണാറുണ്ട്. ഈ വർഷം ദാ അപൂർവമായിട്ട് ഷൈജു ദാമോദരൻ ഘടികാരം നിലയ്ക്കുന്ന സമയം മെസ്സീനെ ഉയർത്തുമെന്നുള്ളത് മാതൃഭൂമി ന്യൂസ് എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണാൻ, അതുകൊണ്ടായിരിക്കാം ഷൈജു ദാമോദരനെ അവർ കമൻറ്റേറ്ററായിട്ട് ഇറക്കിയിട്ടുണ്ടാവും. എല്ലാവരും ഷൈജു ദാമോദരൻ്റെ കൂടെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ശ്രീമൂലസ്ഥാനത്ത് പൂരം പെയ്തിറങ്ങുകയാണ്. നമുക്ക് ഈ നടവഴി, നടവഴി എന്ന് തേക്കിങ്ങാടിന് ആരും പറയില്ല എങ്കിലും എം ജി റോഡും അതുപോലെ ശ്രീമൂലസ്ഥാനവും എല്ലാം പൂരത്തിൻ്റെ നടവഴിയാവുകയാണ്. ഇനി ഇവിടെ മുഴുവൻ പൂരം നിറഞ്ഞാടുന്ന കാഴ്ചയാണ്. തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിലേക്കുള്ള വരവ്, അത് സ്വരാജ് ഗ്രൗണ്ടിലേക്ക് നായ്ക്കനാലിൽ കയറുകയാണ്. നായ്ക്കനാൽ പന്തലിൽ നിന്ന് സ്വരാജ് ഗ്രൗണ്ടിൽ കൂടെ എഴുന്നള്ളിച്ച് ബ്രഹ്മസ്വം മഠത്തിൽ, നടുവിൽ മഠത്തിൽ അല്ലെങ്കിൽ തെക്കേ മഠത്തിൽ എത്തിപ്പെടുന്ന ആ ചടങ്ങ്. അവിടെ നിന്ന് പൂജകളും ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മഠത്തിൽ വരവ് ആരംഭിക്കുന്നത്. ഗീത മെഡിക്കൽസ്, ഡോക്ടർ എ ആർ മേനോൻ റോഡ് തൊട്ടപ്പുറ, അതിനും തൊട്ടപ്പുറയാണ് ആകെ കൂടി റൗണ്ടിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു വീടുള്ളത്. അവിടെയും പറ വയ്ക്കാനുള്ള ചടങ്ങുകൾ ആണ്. ഡോക്ടർ എ ആർ മേനോൻ റോഡിലെ പറയാണ്, ഇതിങ്ങനെ ഷൊർണൂർ റോഡിലെ മിക്ക വീടുകളിലും, വീടുകളിലും ഉമ്മർത്തും വഴികളിലും ഉമ്മർത്തും ഇതുപോലെ നിറയെ പറകൾ കാണാം. അങ്ങനെ തിരുവമ്പാടി ഭഗവതി നായ്ക്കിനാൽ പന്തലിലേക്ക്. പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പൂരത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ്. 108 ആംബുലൻസുകൾ തൃശ്ശൂരിൻ്റെ വിവിധയിടങ്ങളിൽ നിറഞ്ഞു കിടക്കുകയാണ്. എന്ത് അപകടം സംഭവിച്ചാലും അതിനെ കേരി ചെയ്യാനായി. Thank you.